എന്റെ മെയിൻ ഒരു നമ്പർ ഉണ്ടായിരുന്നു, കഥ, ഒരു കോമഡി കഥ. ഏഹ് ഒന്നുമില്ല, ഇപ്പൊ കോമഡി ആണെന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ജയനും സീമയും കൂടെ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ബൈക്ക് ആക്സിഡന്റ് ആയി. അപ്പൊ സീമ ഒരു മുൾക്കാട്ടിലേക്ക്, മുള്ളുള്ള ഒരു കാട്ടിലേക്ക് വീണു. അപ്പൊ ജയൻ ഇങ്ങനെ നോക്കിട്ട്, സീമേ നീ മുള്ളിപ്പോയോ? ഇനിയിപ്പോ കോമഡി വർക്കായില്ലെങ്കിൽ ചിരിയിലൂടെ പറഞ്ഞു തുടങ്ങി എങ്ങനെ പോകും. ഇനിയിപ്പ എന്തായാലും ജോലിയൊക്കെ കിട്ടി, ഇനിയിപ്പോ വീട്ടുകാര് ഇനി അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആവും നമുക്ക്, ഇനിയിപ്പോ ഒന്നും പറയണ്ടല്ലോ. അപ്പൊ അവരടുത്ത്, അപ്പൊ എനിക്ക് ഇത് അപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ അങ്ങനെ വന്നാ പിന്നെ ഒന്നുമല്ല, സ്റ്റാൻഡപ്പ് കോമഡിയൻ ആയാലും അങ്ങനെയൊക്കെ ആലോചിച്ചു. ഇനിയിപ്പോ അതാണോ എനിക്ക് എളുപ്പമുള്ള വഴി? അന്നാണെങ്കിൽ റീൽസും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ല. ഇന്നായിരുന്നു ഞാൻ അതൊക്കെ ചെയ്യുന്നത്, മറ്റേ ഇൻഫ്ലുവൻസർ ആയാലോ. ഇങ്ങനെ ആലോചനകൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഷോർട്ട് ഫിലിംസും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, അന്നേരം ഒരു തമിഴിലൊക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ബാലാജി മോഹൻ, കാർത്തിക് സുബ്രാജ് എന്നൊക്കെ, നളൻ കുമാരസ്വാമി എന്നൊക്കെ പറയുന്ന ഡയറക്ടേഴ്സ്, അവര് ഷോർട്ട് ഫിലിംസ് എടുത്തിട്ട് എന്റർടൈനർ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സമയമാണ് ആ സമയം. അപ്പോഴാണ് ഞാൻ അറിയുന്ന ബാലാജി മോഹൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം കാതൽ സ്വതപ്പോതെപ്പടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട്, ആ ഷോർട്ട് ഫിലിം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആക്ടർ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നമുക്ക് ഇത് സിനിമയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബാലാജി മോഹൻ എന്ന് പറയുന്ന ഡയറക്ടർ 24-ാമത്തെ വയസ്സിൽ സിനിമ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ ഷോർട്ട് ഫിലിം എടുത്തിട്ട് സിനിമയിലേക്ക് എത്തുന്നു, അത് കൊള്ളാലോ. അപ്പൊ അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ ഞാനും ഷോർട്ട് ഫിലിം എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനെ ഞങ്ങള് എന്റെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അവരെയൊക്കെ കാസ്റ്റ് ചെയ്യുന്നു. ഒരു ക്യൂബിക്കിളിൽ ഇങ്ങനെ ഇരിക്കുവാണ്, അതിന് ക്യൂബിക്കിൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോഴും ഞാൻ ഫ്രഷറാണ് അവിടെ, അപ്പൊ ഒരുപാട് പേരൊന്നും കോണ്ടാക്ട്സ് ഒന്നുമില്ല. അപ്പൊ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്രിയംവദ കാതരയാണോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ് അന്നേരം ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഷോർട്ട് ഫിലിം ഇതിപ്പോ ആരെയൊക്കെ കാസ്റ്റ് ചെയ്യണം, അപ്പൊ ഞാൻ ഇത് നീ, ഇത് നീ, ഇത് നീ, ഇത് നീ, അങ്ങനെ ഉള്ളൂ. ഞങ്ങൾക്ക് എനിക്കറിയുന്ന ഒരു അഞ്ചു പേർ, നിങ്ങൾ വരുന്നു, നമുക്ക് ഒരു കൂടെ ഒരു ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ 3,500 രൂപയ്ക്കാണ് ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അങ്ങനെ അത് എടുത്ത്, അപ്പൊ ഇത് വെറുതെ എടുക്കാൻ പറ്റുമല്ലോ ടെക്നിക്കലി, എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. സിനിമ ഇഷ്ടമാണ്, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ, കുറച്ച് ഓഡിയൻസ് കൂടുന്നവരും എനിക്ക് ആവേശം കൂടും. അപ്പൊ അപ്പൊ അങ്ങനെ കഥ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അപ്പൊ ആ കഥ പറച്ചിലാണ് ഞാൻ സിനിമയിലും ശ്രമിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ടെക്നിക്കലിയും കൂടെ ഒരു സപ്പോർട്ടോടെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് ആൾക്കാർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്.